ദേശാഭിമാന്യ മുഖപ്രസംഗം പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് മോദി കോർപ്പറേറ്റ് ഭരണത്തിനേറ്റ തിരിച്ചടി മോദി സർക്കാരിന്റെ ഇലക്ട്രൽ ബോൺ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് അത് റദ്ദാക്കിയ കോടതി വിധി രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ കോർപ്പറേറ്റ് മൂലധനവും ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രത്യേകശാസ്ത്രവും സമ്പൂർണമായി കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉന്നത നീതിപഠത്തിൽ നിന്നും വിധി വന്നത് കള്ളപ്പണത്തിന് മാന്യതയും നിയമപരിരക്ഷയും നൽകാനും കോർപ്പറേറ്റുകളിൽ നിന്നും പരോക്ഷമായി കൈക്കൂലി വാങ്ങുന്നതിനുമായി നടപ്പാക്കിയതായിരുന്നു ഇലക്ട്രോ ബോണ്ട് പദ്ധതി ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും വലിയ വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിലുണ്ടായ വിധി ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ് രാജ്യം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുകയാണ് ചരിത്രപരമായ വിധിയെന്നതും ശ്രദ്ധേയമാണ് ഇലക്ട്രോ ബോൺ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെപ്പറ്റി അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏകവഴി ഇലക്ട്രിക് ബോണ്ടല്ലെന്നും കോടതി പറഞ്ഞു മോദി സർക്കാർ മലീമസമാക്കിയ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തെ സംശുദ്ധമാക്കുന്നതിലേക്കുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വിധി വഴി അറിയാനുള്ള പൗരന്റെ അവകാശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു മോദി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി ധനമൂലധനത്തിൻ്റെ വ്യാപ്തിയും സ്വാധീനശക്തിയും ഭരണകക്ഷിക്ക് ഏറ്റവുമധികം പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബറിലെ നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് വളരെ തടുക്കപ്പെട്ടും ജനാധിപത്യ വിരുദ്ധമായ നിലയിലും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ബജറ്റിൽ മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രഖ്യാപിച്ചത് ഇലക്ട്രോൾ പദ്ധതിയും ധനകാര്യ നിയമ ഭേദഗതികളും ലോക്സഭയിൽ പണബില്ലായി അവതരിപ്പിക്കുകയായിരുന്നു റിസർവ് ബാങ്കും ഇലക്ഷൻ കമ്മീഷനും ഉയർത്തിയ ശക്തമായ എതിർപ്പുകൾ പോലും കണക്കിലെടുക്കാതെയാണ് വളഞ്ഞ വഴിയിലൂടെ പദ്ധതി നടപ്പിലാക്കിയത് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാലാണ് ഇത്രയും സുപ്രധാനമായ നിയമ ഭേദഗതികൾ പണബില്ലായി ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് കള്ളപ്പണം നിയന്ത്രിക്കാൻ എന്ന പേരിൽ കൊണ്ടുവന്ന ഭേദഗതികളെല്ലാം കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു എന്നതാണ് വൈരുദ്ധ്യം പദ്ധതി പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് സംഭാവനയായി പണം നൽകുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ അവരുടെ പേരുകളും മേൽവിലാസവും ആരോടും വെളിപ്പെടുത്തേണ്ടതില്ല ദാതാവിന്റെ അജ്ഞാതത്വം മാത്രമല്ല എത്ര കോടി രൂപയും യാതൊരു പരിധിയും പാലിക്കാതെ സംഭാവന നൽകുന്നതിനുള്ള ദാതാവിന്റെ അവകാശങ്ങളും നിയമവിധേയമാക്കപ്പെട്ടു പദ്ധതി നടപ്പാക്കുന്നതിന് തുടക്കം മുതൽ സി പി ഐ എം ശക്തമായി എതിർത്തിരുന്നു ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കാനും സി പി ഐ എം തയ്യാറായിരുന്നില്ല കണക്കിൽ പെടാത്ത കള്ളപ്പണം കൊണ്ട് തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം അവസരമൊരുക്കുകയാണ് ഇലക്ട്രോ ബോണ്ട് പദ്ധതിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സീതാറാം മെച്ചൂരി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ഡോക്ടർ ജയ താക്കൂറും ബോണ്ടിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇലക്ട്രിക് ബോണ്ടിന് വേണ്ടി കൊണ്ടുവന്ന ഭേദഗതികൾ ഭരണഘടനയുടെ ആർട്ടുകൾ പത്തൊൻപതോ ഒന്ന് എയുടെ ലംഘനമാണോ എന്നും പരിധിയില്ലാത്ത കോർപ്പറേറ്റ് പണമൊഴുക്ക് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ തത്വത്തെ ലംഘിക്കുമെന്നുമായിരുന്നു ഹർജികളിൽ ഉന്നയിച്ച രണ്ട് പ്രധാന പ്രശ്നങ്ങൾ രണ്ട് പ്രശ്നത്തിലും കോടതി മോദി സർക്കാരിനെതിരെ വിധി പറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രിക് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമൊന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് നിരവധി പ്രശ്നങ്ങളും കോടതി ഗൗരവത്തോടെ ഉന്നയിക്കുന്നുണ്ട് കള്ളപ്പണം തടയാനെന്നവരിൽ സംഭാവനയുടെ വിവരം മറച്ചുവെക്കാനാകില്ലെന്നും കമ്പനികളെയും വ്യക്തികളെയും ഒരുപോലെ പരിഗണിക്കുന്ന നിയമ ഭേദഗതി ഏകപക്ഷീയമാണ് വ്യക്തികളുടെ സംഭാവനകളെക്കാൾ കമ്പനികളുടെ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തുമെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരിച്ചടിയാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ വിവരം രഹസ്യമാക്കി വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വോട്ടവകാശത്തിന് വിവരത്തിന്റെ സുതാര്യത അനിവാര്യമാണെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നു കോർപ്പറേറ്റുകളുടെ സംഭാവന സ്വകാര്യതയുടെ പേരിൽ മറച്ചുവെക്കാനാകില്ലെന്നാണ് കോടതി പറയുന്നത് ഇലക്ട്രി ബോൺ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി വിധി ചരിത്രപരമെന്നും വിധിയെ അഭിനന്ദിക്കുന്നതായും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള പരിഷ്കാരങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ കോടതി വിധി സഹായകമാകും ഇലക്ട്രിക് ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകളിലെ എൺപത് ശതമാനത്തിലേറെയും കൈപ്പറ്റിയത് ബി ജെ പി ആണ് അതുകൊണ്ടുതന്നെ സർക്കാരിനെതിരായ കോടതി വിധിയെ മറികടക്കാൻ എന്തിനും മോദി സർക്കാർ തയ്യാറാകുമെന്ന് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിലുള്ള സമിതിയിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ നിയമം കൊണ്ടുവന്നതുപോലെയും ഡൽഹി സംസ്ഥാന പദവി വിധിയെ പിറ്റൊന്ന് രാത്രി ഓർഡിനൻസ് കൊണ്ടുവന്ന അട്ടിമറിച്ച പോലെയും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ വിധിയെയും മോദി സർക്കാർ അട്ടിമറിച്ചേക്കും ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്